പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്ത് ഇന്നും നാളെയും പ്രചാരണത്തിനായി ദേശീയ നേതാക്കളുമുണ്ട്. പതിഞ്ഞ താളത്തിൽ തുടങ്ങി കൊട്ടിക്കയറുന്ന പാണ്ഡിമേളം പോലെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം. ബൂത്തുതലം മുതൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിൽ പല കാലങ്ങളിലേക്കും പടർന്നു കയറും. ദേശീയ സംസ്ഥാന നേതാക്കൾ കൂടി കളം നിറഞ്ഞതോടെ പ്രവർത്തകർ ആവേശത്തിലാണ്. അതേസമയം പരമാവധി വോട്ടർമാരെ നേരിൽ കാണുവാനും പര്യടനത്തിനൊപ്പം പ്രചാരണവും കൊഴുപ്പിക്കാനും സ്ഥാനാർത്ഥികൾ നെട്ടോട്ടമോടുകയാണ്. പരിമിതമായ സമയം പരമാവധി വിനിയോഗിക്കുകയാണ് സ്ഥാനാർത്ഥികൾക്ക് മുന്നിലെ വെല്ലുവിളി. മണ്ഡലങ്ങളിൽ താരപ്രചാരകർ നേരിട്ടെത്തി പ്രചാരണം നയിക്കുമ്പോൾ സൈബർ ഇടങ്ങളിലും പ്രചാരണം ഉച്ചസ്ഥായിയിലെത്തി. ഇന്നും നാളെയുമായി അമിത്ഷാ, പ്രിയങ്കാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, സച്ചിൻ പൈലറ്റ് തുടങ്ങി വിവിധ മുന്നണി ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട്. രാഷ്ട്രീയ കേരളത്തിൽ ഇക്കുറിയും വിവാദങ്ങൾക്ക് അന്ത്യമുണ്ടായിട്ടില്ല. ദേശീയതലത്തിൽ INDI മുന്നണിയിൽ കൈകോർത്ത കോൺഗ്രസും CPIM കേരളത്തിൽ അത്ര സ്വരചേർച്ചയിലല്ല. ഇരു പാർട്ടികളും പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി പോരാടുമ്പോൾ അത് തങ്ങൾക്ക് നേട്ടമാകുന്ന പ്രതീക്ഷയിലാണ് NDA. പ്രാദേശിക വിഷയങ്ങളും ദേശീയ വിഷയങ്ങളും സംസ്ഥാനത്ത് ഒരുപോലെ ചർച്ചയായിട്ടുണ്ട്. രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ മൂന്ന് മുന്നണികളുടെയും ദേശീയതലത്തിലെ നേതാക്കൾ മത്സരിക്കുന്നുവെന്ന പ്രത്യേകതയും ഇക്കുറി കേരളത്തിനുണ്ട്. നാളത്തെ കലാശക്കൊട്ടോടെ പരസ്യപ്രചാരണം അവസാനിക്കും. മറ്റന്നാൾ നിശബ്ദ പ്രചാരണത്തിന് ശേഷം വെള്ളിയാഴ്ച കേരളം ജനവിധി എഴുതും. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ.